കൂളക്കം സൃഷ്ടിച്ച പാറശാല ഷാരൂൺ വധക്കേസിൽ ഇന്ന് കുറ്റപത്രം സമർപ്പിക്കും കാമുകനായിരുന്ന ഷാരൂണിനെ ഒഴിവാക്കാൻ ഒന്നാം പ്രതി ഗ്രീഷ്മ കഷായത്തിൽ വിഷം ചേർത്ത് നൽകി കൊലപ്പെടുത്തിയെന്നാണ് പോലീസിന്റെ കുറ്റപത്രം ഗ്രീഷ്മയെ അറസ്റ്റ് ചെയ്ത് എൺപത്തിയഞ്ചാമത്തെ ദിവസമാണ് കുറ്റപത്രം നൽകുന്നത് വിവരങ്ങളുമായി ചേരുന്നത് കെ അരുൺകുമാറാണ് അരുൺ അന്വേഷണം വളരെ ശ്രമകരമായിരുന്നു ഒരു ഘട്ടത്തിൽ ഈ പ്രതി എല്ലാ വിവരങ്ങളും സമ്മതിച്ചു പിന്നെ പ്രധാനപ്പെട്ട വെല്ലുവിളി തെളിവ് ശേഖരിക്കുക എന്നുള്ളതായിരുന്നു നൽകിയ വിഷമേതാണ് അകത്ത് എന്ന വിഷം സംബന്ധിച്ച ഫോറൻസിക് എവിഡൻസ് ഇവർ വിഷം നൽകിയ കുപ്പി ഉപേക്ഷിച്ച കുപ്പിയുടെ തൊണ്ടി ഇതടക്കം ശേഖരിച്ച് പഴുതുകൾ കുറ്റപത്രം എത്തുന്നത് തീർച്ചയായും പി ജി സംസ്ഥാനത്ത് ഏറെ കോഴക്കം സൃഷ്ടിച്ച ഒരു കേസിൽ മുഖ്യപ്രതിയായുള്ള ഗ്രീഷ്മയെ അറസ്റ്റ് ചെയ്ത് എൺപത്തി അഞ്ചാമത്തെ ദിവസം കുറ്റപത്രം സമർപ്പിക്കുകയാണ് ഗ്രീഷ്മ ഇപ്പോഴും ജയിലിലാണ് ഈ കേസിലെ രണ്ടാം പ്രതി എന്ന് പറയുന്നത് ഗ്രീഷ്മയുടെ അമ്മ സിന്ധുവാണ് അവർക്ക് ഹൈക്കോടതി നേരത്തെ ജാമ്യം നൽകിയിരുന്നു മൂന്നാമത്തെ പ്രതി അമ്മാവനായ നിർമ്മൽ കുമാരൻ നായറാണ് അദ്ദേഹം ഇപ്പോഴും ജയിലിൽ തുടരുകയാണ് ഗ്രീഷ്മയെ ജയിൽ കിടത്തി തന്നെ കുറ്റപത്രം സമർപ്പിക്കുകയും അതിവേഗത്തിൽ വിചാരണ ആരംഭിക്കുകയും ശിക്ഷ വാങ്ങി നൽകാനുള്ള നീക്കത്തിലാണ് പോലീസ് ഇപ്പോൾ ഉള്ളത് പി നേരത്തെ സൂചിപ്പിച്ചതുപോലെ അതി ഈ കേസിന്റെ ഓരോ സംഭവ വികാസങ്ങളും കഴിഞ്ഞ വർഷം ഒക്ടോബർ പതിനാലിനാണ് തമിഴ്നാട് പളികലിലുള്ള വീട്ടിനുള്ളിൽ വച്ച് ഗ്രീഷ്മ കാമുകനായിട്ടുള്ള ഷാരോണിനെ വിളിച്ചു വരുത്തുകയും വിഷം നൽകുകയും ചെയ്തത് കഷായത്തിൽ കലർത്തി കലർത്തിയാണ് വിഷം നൽകിയത് ഇതിന് കാരണമെന്ന് പറയുന്നത് ഇവർ തമ്മിൽ വർഷങ്ങളായി അടുപ്പത്തിലായിരുന്നു പക്ഷെ ഗ്രീഷ്മയ്ക്ക് മറ്റൊരു വിവാഹം ഉറപ്പിച്ചപ്പോൾ ഷാരൂണിനെ ഒഴിവാക്കാനാണ് ഗ്രീഷ്മ തീരുമാനിക്കുകയും ഇതിനു മുമ്പും ജ്യൂസ് ചലഞ്ച് നടത്തുകയും ആ ജ്യൂസിൽ പാരസെറ്റമോൾ കലർക്കി നൽകുകയും ചെയ്തു അന്നും ശാരീരിക അസ്വസ്ഥത ഉണ്ടായി ആശുപത്രിയിൽ പോയെങ്കിലും ഷാരൂൺ അന്ന് രക്ഷപ്പെട്ടു പിന്നീട് തന്ത്ര പൂർവ്വം വിളിച്ചു വരുത്തുകയും കഷായത്തിൽ വിഷം കലർത്തി നൽകുകയുമായിരുന്നു കാരണം എങ്ങനെയെങ്കിലും ഷാരൂണിനെ ഒഴിവാക്കുക എന്നായിരുന്നു ലക്ഷ്യം ഷാരൂൺ ആശുപത്രി കിടക്കുകയും പതിനാലാം തീയതി വിഷം കുടിക്കുകയും ഇരുപത്തി അഞ്ചാം തീയതി മെഡിക്കൽ കോളേജിൽ വെച്ച് മരിക്കുകയാണ് ചെയ്തത് അതിനിടയിൽ പോലീസ് പാറശാല പോലീസ് മരണമൊഴി രേഖപ്പെടുത്തിയിട്ടും ഒരു ഘട്ടത്തിൽ പോലും ഈ പറയുന്ന ഗ്രീഷ്മയ്ക്കെതിരെ ഒരു സംശയം ഈ ഷാരൂൺ പറഞ്ഞില്ല മരണമൊഴിയിൽ പറഞ്ഞില്ല ആദ്യം ഈ കേസ് അന്വേഷിച്ച പാറശാല പോലീസ് ഒരു തരത്തിലുള്ള അസ്വാഭാവികതയും കണ്ടെത്തിയില്ല പിന്നീട് ഫോറൻസിക് വിദഗ്ധന്റെ മൊഴിയാണ് ഏറെ നിർണായകമായത് കളനാശിനി ആയിട്ടുള്ള ഒരു വിഷം ഉള്ളിൽ ചെന്നതാണ് മരണകാരണമെന്ന് റിപ്പോർട്ട് നൽകിയതിനെ തുടർന്ന് പോലീസ് പ്രത്യേക സംഘത്തെ വയ്ക്കുകയും ജില്ലാ ക്രൈംബ്രാഞ്ച് നേതൃത്വത്തിൽ വിശദമായി അന്വേഷിക്കുകയും ചെയ്തതിനു ശേഷം ഈ ഗ്രീഷ്മയെ ചോദ്യം ചെയ്തപ്പോൾ കുറ്റസമ്മതിക്കുകയും ഉണ്ടായി ഈ സംഭവത്തിൽ കൊലപാതകം തെളിവ് നശിപ്പിക്കൽ എന്നീ രണ്ട് കുറ്റങ്ങളാണ് ചുമത്തിയിട്ടുള്ളത് ഗൂഢാലോചന ഇല്ലെന്നാണ് പോലീസ് പറയുന്നത് കാരണം ഇതിന്റെ എല്ലാം എല്ലാം നടത്തിയത് കാരണം വിളിച്ചു വരുത്തിയതും വിഷം നൽകിയതും ചെയ്തത് ഗ്രീഷ്മ തന്നെയാണ് പിന്നീട് തെളിവ് നശിപ്പിക്കാനാണ് അമ്മയും അമ്മാവനും കൂട്ടുനിന്നത് അതുകൊണ്ട് മുഖ്യപ്രതി ഗ്രീഷ്മയാണ് മാത്രമല്ല കൂട്ടുപ്രതികൾക്കും പഴുതടച്ച കുറ്റപത്രം കോടതിയിൽ എത്തുകയും അവർക്ക് ശിക്ഷ ഉറപ്പാക്കുകയും ചെയ്യുമെന്ന് നമുക്ക് വിചാരിക്കാം വിശ്വസിക്കാം